ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ആദ്യം കള്ളപ്പണം, അതിനുശേഷം ഇപ്പൊ സ്പിരിറ്റ്, നാളെ ഇനി വരാൻ പോകുന്നത് വ്യാജ ഐഡന്റിറ്റി കാർഡ്. കാരണം സ്വന്തം സംഘടനയുടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഉപയോഗിച്ചത് പൊതു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കില്ലെന്ന് ആര് കണ്ടു? തുടങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾ മുഖ്യധാര ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ വിശദീകരിച്ചുകൊണ്ടാണ്. ബഹുദൂരം മുന്നിൽ പോകാൻ പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള പോരാട്ടത്തിലൂടെ തെരഞ്ഞെടുപ്പ് വിജയം നേടിയെടുക്കാൻ പറ്റിയ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഞങ്ങൾ നീങ്ങിയിട്ടുണ്ട്. വ്യാജൻ പരിപാടിയായിട്ട് FIR ട്ടോ ചോദിക്കേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക, ഉത്തരവാദിത്തപ്പെട്ട നിയമ സംവിധാനത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക, ഇത് രണ്ടും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി അത് പിന്നെ ഒരു നീല ട്രോളി ഉണ്ട് എന്ന് പറയുക. ട്രോളി പിറകുവശത്തുകൂടിയാണ് രാഹുൽ പോയതെന്ന് പറയുക. കോണി വെച്ച് ഇറങ്ങിപ്പോയി എന്ന് പറയുക. പക്ഷെ മുൻവശത്തുകൂടി പോയതിന്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നു. ദൃശ്യങ്ങൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ 48 സെക്കൻഡ് കൊണ്ട് എന്തായാലും പെട്ടിയിൽ പണം നിറയ്ക്കുക സാധ്യമല്ല. ട്രോളി പോകുന്നു, അതിനുശേഷം രാഹുൽ എത്രയോ വാഹനങ്ങൾ മാറി കയറുന്നു എന്ന് പറയുന്നു. ഇതൊന്നും തന്നെ കള്ളപ്പണത്തിന് തെളിവല്ലോ അരുൺകുമാർ. ഇതിപ്പോൾ നിങ്ങൾ കുറെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, കുറെ ദൃശ്യങ്ങൾ പുറത്തു വിട്ടെന്ന് പറയുന്നു. പക്ഷെ എന്താണ് ഒരു തെളിവ്? സോളിഡ് എവിഡൻസ് വേണ്ടേ? അപ്പോൾ അതെങ്ങനെയാണ് ഇതൊരു ശക്തമായ ഒരു ആയുധമാവുക അരുൺ? ഉത്തരം പറ. ഇതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ. വന്നത് എന്താണ്, എങ്ങോടാണ് പോയത്, എവിടെയൊക്കെയാണ് ഒളിപ്പിച്ചത്, എന്തുകൊണ്ടാണ് 10-30 റൂം സെർച്ച് ചെയ്യാൻ സമ്മതിക്കാതിരുന്നത്, അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു, ഇതൊന്നും പരാതിക്കാർ കണ്ടെത്തേണ്ടതല്ല. വെറുതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കുക, അതിന് ഞങ്ങൾ വിജയിച്ചു. ഞങ്ങൾ എന്താ മണ്ടന്മാരാണെന്ന് കരുതിയോ? ഇന്നത്തെ സ്പിരിറ്റ് പിടിച്ചു, അത് കൃത്യമായി എക്സൈസ് സൂസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇത് ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞു. കൃത്യമായി ഇത്രയും വലിയ തൊണ്ടി ജനങ്ങളുടെ മുന്നിൽ പറയുന്ന കാര്യത്തിൽ നേതാക്കൾക്കിടയിൽ എന്തുകൊണ്ടാണ് രണ്ട് അഭിപ്രായം വരുന്നത് അരുൺ? എന്തുകൊണ്ടാണ് എൻ എൻ കൃഷ്ണ പച്ചപ്പെട്ടി നീലപ്പെട്ടിയൊക്കെ വലിച്ചെറിഞ്ഞ് രാഷ്ട്രീയം ചർച്ച ചെയ്യൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പറയട്ടോ. ഇവിടെ ഞങ്ങൾ കൃത്യമായിട്ട് അഭിപ്രായം പറയുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നുണ്ട്, ഞങ്ങൾക്ക് നല്ല രാഷ്ട്രീയം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് എന്താണ് അത് ബോധ്യപ്പെടാത്തത്? ഇവൻ ശരിയല്ല. അല്ല, ഞാൻ പറയാം, പെട്ടിയും വിഷയമാണ്, വ്യാജ ഐഡന്റിറ്റി കാർഡും വിഷയമാണ്, അതുപോലെ തന്നെ സ്പിരിറ്റും വിഷയമാണ്, ഇനി വരാൻ പോകുന്ന വ്യാജ തെരഞ്ഞെടുപ്പ് ഐഡന്റിറ്റി കാർഡും വിഷയമാണ്, അതുപോലെ തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളെല്ലാം പൊതുയോഗത്തിലും കുടുംബയോഗത്തിലും വീട് വീടാന്തരമുള്ള ക്യാമ്പയിനുകളിലും എല്ലാം നന്നായി ജനങ്ങളോട് സംബന്ധിച്ച് തന്നെയാണ് പോകുന്നത്. നിങ്ങൾ ഉന്നയിച്ച ഒരു രാഷ്ട്രീയ വിഷയം ഒന്ന് പറയാമോ ബി ജെ പിക്ക് എതിരെ? അവിടെ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി കൂടി ഉണ്ടല്ലോ. ജനാധിപത്യത്തിന്റെ എല്ലാ സുതാര്യതയെയും മനോഹാരിതയും തകർക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയെ നിശ്ചിതമായി ഞങ്ങൾ വിമർശിച്ച് ഓരോ കാര്യങ്ങളും കേൾക്കുന്നില്ല. നിങ്ങൾക്കൊരു കൃഷ്ണകുമാർ അപരൻ ഇല്ല, കോൺഗ്രസ് പറയുന്നൊരു വാദമാണ്. താങ്കൾക്ക് അതിനുകൂടി മറുപടി നൽകാം. അല്ല, നിങ്ങൾക്ക് ഈ രാഹുൽ എന്ന് പറയുമ്പോ വലിയ ബഹുമാനവും, ബഹുമാനമാകാം, പക്ഷെ ആരാധനയും, അത് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി വലിയൊരു ത്വരയുണ്ട്. അല്ല, ഞാൻ പറയട്ടെ ഒറ്റ മിനിറ്റ്. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായം ഇവിടെ പറഞ്ഞു. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സർഗാത്മകമായിട്ടുള്ള രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നു, ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. ഓരോ രംഗത്തും കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ കേന്ദ്രം വലിയ തരത്തിൽ ഉപരോധം അടിച്ചേൽപ്പിക്കുമ്പോഴും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മുടെ മുന്നേറ്റം ഉയർത്തിപ്പിടിക്കുന്നു. അബിൻ, ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ നിന്നാണ് 1306 ലിറ്റർ സ്പിരിറ്റ് പിടിച്ചത് എന്നാണെന്ന് എക്സൈസ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. പണവും മദ്യവും ഒഴുക്കി വോട്ട് പിടിക്കേണ്ട ഗതികേടിലാണോ കോൺഗ്രസ്? കുറച്ചു ദിവസമായിട്ട് പെട്ടിയായിരുന്നു വിഷയം, ഇപ്പൊ പെട്ടി മടക്കി വെച്ച് സ്പിരിറ്റിലേക്ക് കടന്നു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഈ സ്പിരിറ്റ് കടത്ത് വിഷയം ഇത് വളരെ ഗുരുതരമായ വിഷയമാണ്. ഈ മുരളിയും അതുപോലെ തന്നെ കൊഴിഞ്ഞാമ്പാറയിലെ മുൻ പഞ്ചായത്ത് മെമ്പറും CPM LC മെമ്പറുമായ ശ്രീധരൻ, ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് അവിടെ അന്വേഷിക്കണം, പോലീസ് അന്വേഷിക്കണം. രണ്ട്, ഈ മുരളിയുടെ ഫോൺ രേഖകൾ പരിശോധിക്കണം.
മൂന്ന് മുരളിയുടെ ബാങ്ക് ട്രാൻസാക്ഷൻ പരിശോധിക്കണം. അപ്പോൾ ഈ ശ്രീധരനുമായിട്ടും അതുപോലെ തന്നെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായ മഹാലിംഗം CPM ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് അന്വേഷിച്ചാൽ അവിടെ പിടിച്ച സ്പിരിറ്റിന്റെ ഉറവിടം ഏതാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ബഹുമാനപ്പെട്ട CPMO ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ ചെയ്യേണ്ടത് അടിയന്തരമായി മുരളിയുടെ ഫോൺ കോളുകൾ പരിശോധിച്ച് അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻ പരിശോധിച്ചിട്ട് അതിനകത്ത് ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഫ്രീ കൺസെന്റ് തന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് ഏത് സമയവും അറസ്റ്റ് ചെയ്യാം, ആരെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. അതല്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, CPMന്റെ ആഭ്യന്തര വകുപ്പിനെ വെല്ലുവിളിക്കുകയാണ്, ധൈര്യമുണ്ടെങ്കിൽ ഈ സ്പിരിറ്റ് കേസിലെ ആ പ്രതിയുടെ ഫോൺ രേഖകളും ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷനും പുറത്തുവിടാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇന്ന് പിടിച്ചതല്ലേ ഉള്ളൂ, കൃത്യമായിട്ട് പരിശോധിക്കാൻ ശേഷിയുള്ള എക്സൈസും അതുപോലെ പോലീസൊക്കെ ഇവിടെ ഉണ്ട്. പാലക്കാട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സീറ്റൊന്നും നിലനിർത്താൻ പെടുന്ന പാടേ, ഇതൊക്കെ ജനങ്ങൾക്ക് നന്നായി ബോധ്യമുണ്ട്. അതുകൊണ്ട് കസ്റ്റംസിന്റെ ഡ്യൂട്ടി ചെയ്യും, പോലീസ് പോലീസിന്റെ ഡ്യൂട്ടി ചെയ്യും. ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ ഞങ്ങൾ അത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ഞങ്ങൾ മുഖ്യധാര ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ വിശദീകരിച്ചുകൊണ്ടാണ്. ബഹുദൂരം മുന്നിൽ പോകാൻ പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള പോരാട്ടത്തിലൂടെ തെരഞ്ഞെടുപ്പ് വിജയം നേടിയെടുക്കാൻ പറ്റിയ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഞങ്ങൾ നീങ്ങിയിട്ടുണ്ട്. ഇവിടെ BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ പറഞ്ഞു, ധർമ്മരാജൻ എന്ന് പറയുന്ന വ്യക്തി 4 കോടി രൂപ സാക്ഷാൽ സാക്ഷി ഈ ഷാഫി പറമ്പലിന് 2021 കള്ളപ്പണമായിട്ട് കൊണ്ടേ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞു. ഇതുവരെ ഒരു പ്രതിഷേധ കുറിപ്പ് പറയാൻ, ഒരു കേസ് കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞോ? ഏതോ ചാനലിൽ വന്ന് ഇന്ന് ഇന്റർവ്യൂ പറഞ്ഞു എന്നാണ് ഇന്നലെ മറ്റൊരു ചാനൽ ഞാൻ പോയപ്പോ പറയുന്നത്. പ്രതികരണം ഒന്നുമില്ല. ഇപ്പൊ ഉയർന്നു വന്ന ചർച്ച K.കരുണാകരന്റെ കുടുംബത്തെ അപമാനിച്ചതാര്, ആ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് കുറഞ്ഞ വാചകങ്ങൾ എന്താ, ആ വാചകങ്ങളിൽ ജനങ്ങളുടെ പ്രതികരണം എന്താ, ഇതൊക്കെ അവിടെ ലൈവായിട്ടുണ്ട്. ഇതിനൊക്കെ അവിടുത്തെ ജനങ്ങൾ മറുപടി പറയും. ആ ജനങ്ങൾ മറുപടി പറയുന്നത് 20-ാം തീയതിയാണ്. അത് 23-ാം തീയതി നമുക്ക് കാണാം. അത്രയും വേണം വേണം, കുറച്ച് മറുപടി പറയേണ്ടി വരും. ഇന്നത്തെ ഞാനും ചോദിക്കട്ടെ, CPM ഭരിക്കുന്ന പാർട്ടിയാ, ആഭ്യന്തര വകുപ്പ് ഞങ്ങളുടെ കയ്യിലാ. അപ്പൊ CPM ആഭ്യന്തര വകുപ്പിനെ കയ്യിൽ വെച്ചുകൊണ്ടായിരിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം FIR രജിസ്റ്റർ ചെയ്യില്ലേ? അന്വേഷണം നടത്തി കൃത്യമായി റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ പോലീസ് പോലീസിന്റെ പണി ചെയ്യൂ. ഒരു തരത്തിലും ഒരു പോലീസ് സെൽഫ് ഭരണമല്ല ഇവിടെയുള്ളത്. പോലീസ് പോലീസിന്റെ വഴിക്ക്, അന്വേഷണം അന്വേഷണത്തിന്റെ വഴിക്ക്, നിയമം നിയമത്തിന്റെ വഴിക്ക് എന്നതാണ് ഏറ്റവും വലിയ തെളിവ്. പറയാം മിസ്റ്റർ, ഉയർന്നു വരുന്ന ഓരോ ആരോപണങ്ങളും കൃത്യമായ മറുപടി കിട്ടുമ്പോ നിങ്ങൾ അങ്ങ് ചരിത്രത്തിലേക്കും അങ്ങ് ഭൂതകാലത്തിലേക്കും ഒക്കെ അങ്ങ് ഊന്നിട്ടുണ്ട്. കോടതിയുടെ ഉത്തരവ്, ഒരു പരാതി കിട്ടിയാൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസും അന്വേഷിക്കാൻ പറയും. അന്വേഷിച്ചോട്ടെന്നേ, ആർക്കാണ് ഇവിടെ ബുദ്ധിമുട്ട്? നടപടി എടുക്കണം. അടിച്ച് തല്ലി തകർത്തതിന്റെ ദൃശ്യങ്ങളില്ല എന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയാണ്. ആ ദൃശ്യം ഞാൻ അങ്ങോട്ട് തരാൻ കോടതി പറയുകയാണ്. ED അടയിരിക്കുന്നത് പോലെ കേരള പോലീസ് ഒന്നിലും അടയിരിക്കുന്നില്ലല്ലോ. എന്തോ എങ്ങനെ? നിയമപരമായി മാത്രമേ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകൂ. നിങ്ങൾ എത്ര ഊഹാപോഹങ്ങൾ ഉണ്ടാക്കിയാലും നുണപ്രചരണം നടത്തിയാലും ആരോപണം ഉന്നയിച്ചാലും മുന്നോട്ട് പോയി എന്നൊരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു. K.സുരേന്ദ്രൻ ധർമ്മരാജൻ അങ്ങനെയാണെങ്കിൽ ഷാഫിക്കും കൊടുത്തിട്ടുണ്ട് 4 കോടി എന്ന് കേൾക്കുന്നു എന്ന് പറഞ്ഞു പോയ ഒരു വാചകത്തെ ഒരു പ്രധാനപ്പെട്ട ആരോപണമായി ഉയർത്തി അതുമാത്രം എടുത്തു പറയുമ്പോൾ നിങ്ങൾക്ക് കൊടകര ഇപ്പോൾ ഇല്ല. ഇവിടെ തിരൂർ സതീഷ് എന്ന് പറഞ്ഞ ഒരാൾ നടത്തിയ വെളിപ്പെടുത്തൽ നിങ്ങൾ അങ്ങ് വിട്ടൊരു വഴിയെത്തിയപ്പോൾ ഇവിടെ കുഴൽപ്പണ കേസ് കൃത്യമായി ED മുന്നിൽ കൊടുത്തിട്ട് ED അടയിരിക്കുന്നതിനെയും ഈ കേരളത്തിൽ BJP പ്രതിനിധി ആയി വരുന്ന കേസുകൾ അട്ടിമറിക്കുന്നതിനെയും കുറിച്ച് ദേശീയ തലത്തിൽ തന്നെ ഞങ്ങൾ കൃത്യമായി ക്യാമ്പയിൻ നടത്തുന്നു. വിടുതൽ കിട്ടിയപ്പോൾ എന്തായാലും കോടതി ആ വിധിയിൽ എഴുതി വെച്ചത് പ്രോസിക്യൂഷന് വീഴ്ചയെന്നാണ്. പിന്നെയാണല്ലോ നിങ്ങൾ വീണ്ടും ഹൈക്കോടതിയിലേക്ക് പോയത്.
സ്മൃതി, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വള്ളപ്പാട് മുന്നിലാണ് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അവിടെ രാഷ്ട്രീയം വീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം. അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യം അല്ലേ. ഞങ്ങൾ ഒരു 15,000 മുകളിൽ ഭൂരിപക്ഷത്തിന് അവിടെ ജയിക്കും. അതിപ്പോ പ്രത്യേകം പറയാണ്ടോ? അത് CPM പെട്ടി നാടകം കളിച്ചതോടുകൂടി ആ പാലക്കാട്ടെ ജനങ്ങൾ മുഴുവൻ തിരിച്ചറിഞ്ഞു ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന്. വല്ല കാര്യം ഉണ്ടായിരുന്നോടാ? അപ്പൊ അന്ന് കുറച്ച് വോട്ടെന്നാൽ CPM ബി ജെ പിക്കും കൊടുക്കാമെന്ന് പറഞ്ഞ അണികൾ പോലും ഇപ്പൊ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ പാലക്കാട്ടെ അവസ്ഥ. കാരണം പെട്ടി വിവാദം എത്രമാത്രം പൊട്ടിപ്പോയി എന്നുള്ളത് നമുക്ക് ഈ പാലക്കാട്ട് ബൈ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോ അറിയാൻ പറ്റും. അവിടെ സെർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് കള്ളപ്പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കന്മാരുടെ മുറികളിൽ മുഴുവൻ കള്ളപ്പണമാണ്. രാഹുൽ മാങ്കൂട്ടം കള്ളപ്പണവുമായിട്ടാണ് വന്നത് എന്നും പറഞ്ഞ് നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി പോലീസിന് പരാതി കൊടുത്തിട്ട് 1:48 കഴിഞ്ഞല്ലോ മിസ്റ്റർ അരുൺകുമാർ, എന്തുകൊണ്ടാണ് പോലീസിന് ഇതേവരെയായിട്ട് FIR ഇടാൻ സാധിക്കാത്തത്? ഒറ്റക്കാരിയോട് ഇതിന്റെ മുൻ അനുഭവം ഉണ്ടല്ലോ സ്മൃതി. ഈ അരുൺകുമാർ ഉൾപ്പെടെ AR Rahim ഉൾപ്പെടെ CPM മൊത്തം പറഞ്ഞ ഒരു വിവാദമുണ്ട്, കാഫിർ വിവാദം. സ്ക്രീൻഷോട്ട് പോയത് കോൺഗ്രസ്സുകാരാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ശൈലജ ടീച്ചറെ അപമാനിക്കാൻ ശ്രമിച്ചു, കാഫിറിലൂടെ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചു. എവിടെ പോയി സാറേ ആരോപണം? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ഉത്തരവട്ടമ. ആരോപണം പോയി എന്ന് മാത്രമല്ല, പോലീസ് അവസാനം ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് എന്താ? കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് DYF ബ്ലോക്ക് പ്രസിഡന്റ് അല്ലേ? നാണവും മാനവും ഉളുപ്പും ഉണ്ടെങ്കിൽ ആ ബ്ലോക്ക് പ്രസിഡന്റ് ഇപ്പോഴും ആ പ്രസ്ഥാനത്തിൽ വെച്ചോണ്ടിരിക്കോ? രണ്ട്, ഈ സ്പിരിറ്റുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ പറഞ്ഞതിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല സാർ. എന്താണെന്നറിയോ, എനിക്ക് ആ കോൺഗ്രസ് പ്രവർത്തകൻ ആരാണെന്ന് അറിയില്ല. കാരണം എന്താണെന്നറിയോ, അങ്ങനെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഇല്ല. എനിക്ക് ഇയാളുടെ ഏതെങ്കിലും ബന്ധു കോൺഗ്രസ്സുകാരനാണെന്നോർത്ത് ഇയാൾ കോൺഗ്രസ് പ്രവർത്തകനാവണമെന്നുണ്ടോ? ഇയാൾ കോൺഗ്രസ് പ്രവർത്തകനല്ല. ഇയാൾ അവിടെ സ്പിരിറ്റ് കച്ചവടം ചെയ്യുന്നത് CPM LC മെമ്പറായ ശ്രീധരനുമായി ചേർന്നാണ്. ഇയാൾ സ്പിരിറ്റ് കച്ചവടം ചെയ്യുന്നത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായ മഹാലിംഗവുമായി ചേർന്നാണ്. നിങ്ങൾ ഇവരുടെ ഫോൺ രേഖ പുറത്തുവിടുന്നു, എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? വകുപ്പ്, കസ്റ്റംസ് ആൻഡ് എക്സൈസ് വകുപ്പ് അവരുടെ നിയമങ്ങൾ അനുസരിച്ചാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ KPM റീജൻസിയിലെ CCTV ദൃശ്യം പോലീസ് എങ്ങനെ, പോലീസ് പുറത്തുവിടുന്നതിന് മുമ്പ് CPM എങ്ങനെയാണ് പുറത്തുവിട്ടത്? CPM എന്ത് നിയമപ്രകാരമുള്ള എന്ത് കപ്പാസിറ്റി ഉണ്ട് ആ CCTV ദൃശ്യം പുറത്തുവിടാൻ? ആ CCTV ദൃശ്യം പുറത്തു വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഉപകാരമാണ് ഉണ്ടായത്, അതുകൊണ്ട് നന്ദിയുണ്ട്. ആ കാര്യത്തിൽ CCTV പുറത്തു വന്നതിൽ ഞങ്ങൾക്ക് തടസ്സമൊന്നുമില്ല. പക്ഷേ ഈ വിഷയത്തിലും ആ ആത്മാർത്ഥ്യം ഒന്ന് കാണിക്കും സാർ. ഈ മുരളിയുടെ ഫോൺ രേഖ പുറത്തുവിടു, ഈ മുരളിയുടെ ലാസ്റ്റ് ഒരാഴ്ചത്തെ ബാങ്ക് ട്രാൻസാക്ഷൻ പുറത്തുവിടു, അപ്പേ അറിയാം സാർ ആരാണ് ഈ സ്പിരിറ്റ് കൊണ്ടുവന്നതെന്ന്. ഈ സ്പിരിറ്റിന്റെ കറയിരിക്കുന്നത് CPM തലക്കാണ്. CPM തലക്ക് ഇത് വരുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അഡ്വാൻസ് ആയി MB രാജേഷ് ഇത് കോൺഗ്രസിന്റെ തലക്ക് വെക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ഈ പരിപ്പൊന്നും ഇവിടെ വേവാൻ പോകുന്നില്ല. ഇനി ഇവിടെ നിന്ന് അഴുവണ്ട, നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.